പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ അടയാളം നിങ്ങൾക്കറിയോ? മഹാനായ സയ്യിദുന ഫുലൈൽ ബിൻ ഇയാദ് ആരായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്റെ പ്രസംഗത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങളെ കേട്ടവരാകാ. ഒരു കാലഘട്ടത്തിന്റെ മോഷ്ടാവായിരുന്നു, പിന്നീട് ഖുർആനിന്റെ ഒരറ്റായത്ത് കൊണ്ട് വലിയ പരിവർത്തനമുണ്ടായി. നാട്ടിലെ ഏറ്റവും വലിയ സാത്വികനായ, ആരിഫായ, വിശുദ്ധനായ, ഏറ്റവും വലിയ സാഹിദായ, സായിറായ മനുഷ്യനായി മാറിയ മഹാനായ ഫുലൈൽ ബിൻ ഇയാദ് വഖീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം പറയുകയാണ്, പടച്ചവൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പടച്ചവൻ പറഞ്ഞത്രേ. എന്താണ് പടച്ചവൻ പറഞ്ഞത്? പ്രവാചകനൊന്നുമല്ല വഹീ വരാ, പക്ഷേ ഇൽഹാമിയായ അറിവ് അല്ലാഹു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു വലിയ മനുഷ്യനാണ് ഈ ഫുലൈൽ ബിൻ ഇയാദ് തങ്ങൾ. അദ്ദേഹം വക്കീ എന്ന് പറയുന്ന ആളിനോട്, മഹാനായ മനുഷ്യനോട് പറയുകയാണ്. വക്കീ എന്നവരോട് പറയുന്നു, പടച്ചവൻ പറയുകയാണ്, തൃപ്പങ്ങോട്ടോരുള്ള എന്റെ പ്രിയപ്പെട്ട ദാസന് സത്യം പറയുന്നില്ല, സത്യം പറയുന്നില്ല. നമ്മൾ കരുതിയതെന്താണ്? അല്ലാഹുവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് സായാഹ്നത്തിൽ മുട്ടി ചുരുട്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കലാണോ? അല്ല, അത് സ്നേഹപ്രകടനം തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ പരമമായ, പരിപൂർണമായ, ചാചുല്യമാനമായ ഏറ്റവും വലിയ പ്രകടമായ തെളിവേരെന്നറിയോ? അല്ലാഹു പറയുന്ന പ്രേമാ സദഖ അബ്ദി, എന്റെ ദാസനെ കളവു പറയുകയാണ്, സത്യം പറയുന്നില്ല. എന്താ അവന് സത്യം പറയാത്തത്? ഇദാ മഹബ്ബത്തി, എന്നോട് ഇഷ്ടമാണെന്നവന് വാദിക്കുന്നുണ്ട്. പക്ഷേ ഫൈദാ ലമ്മഹുല്ലൈ, രാത്രി അങ്ങ് ഇരുൾ മൂടിയാൽ, നാമ വ തറക്കനീ, അവ പെട്ടെന്ന് കിടന്നുറങ്ങുന്നു, എന്നെ അങ്ങ് കളയുന്നു. അല്ലാഹു പറയുകയാണ്, എന്റെ ദാസൻ കളവ് പറയുന്നവനാണ്. എങ്ങനെയാണ് അവൻ പറയുന്നു? എന്നോട് സ്നേഹമാണെന്ന്, എന്നോട് ഇഷ്ടമാണെന്ന് എന്റെ ദാസൻ പറയുന്നു. പക്ഷേ രാത്രി വരുന്ന സമയത്തവന് എന്നെ മറന്നിട്ട്, എന്നെ ഒഴിവാക്കിയിട്ടവനെ മോടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞതാരാ? ചലിക്കാ കാല് തന്ന അല്ലാ, പിടിക്കാൻ കൈ തന്ന അല്ലാ, കാണാനുള്ള കണ്ണ് തന്ന അല്ലാ, കേൾക്കാനുള്ള ശ്രവണപുടങ്ങൾ തന്ന അല്ലാ, ഓരോരുത്തർക്കും ജീവിക്കാൻ ശ്വാസം തന്ന അല്ലാ. ഓക്സിജന്റെ വിലയറിയില്ലേ എന്റെ തൃപ്പങ്ങോട്ടുകാരാ? ഓക്സിജന്റെ വിലയറിയില്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? COVID-19 എന്ന കൊറോണ വൈറസ് കടന്നു വന്നപ്പോഴാണ് നമ്മൾ ഓക്സിജന്റെ വിലയറിഞ്ഞത്, ശ്വാസത്തിന്റെ വിലയറിഞ്ഞത്, ആയുസിന്റെ വില മനസ്സിലാക്കിയത്, ആരോഗ്യത്തിന്റെ ചാചുല്യത മനസ്സിലാക്കിയത്. കോവിഡ് വരുന്നപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വാരിക്കോരിട്ടെന്ന് അല്ലാ ഇന്ന് വരെ ഒരു സ്ഥലത്തും നമ്മളെ പരാജയപ്പെടുത്താത്ത അല്ലാ. ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരാൻ സാധ്യമാകാത്ത തലയിൽ ഇസ്സത്തോട് എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി നിൽക്കാൻ ഇസ്സത്ത് തന്ന അല്ലാ. ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, ഈ പടച്ച തമ്പുരാൻ അവനെ സ്നേഹിക്കുന്നതിന് അടയാളം പറഞ്ഞത്, പാതിരാത്രി വരുമ്പോ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് മൂടി പുറച്ച് കിടക്കും ഉറങ്ങുന്നവരെ പറ്റിയാ. അവൻ അല്ലാനെ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുമായിട്ട് മുനാജാത്ത് നടത്താത്ത, അല്ലാഹുമായിട്ട് രാത്രി എഴുന്നേറ്റ് നിന്ന് സ്വകാര്യം പറയാത്ത ഒരാൾക്ക് രാത്രി ധന്യമാകില്ല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദിനു റാസി റളിയല്ലാഹുവിനെ പഠിപ്പിക്കാൻ. അതൊരു രസമാണ്, അതൊരു ലഹരിയാണ്. രാത്രി നിങ്ങൾ തീരുമാനിക്കി, നേരത്തെ കിടന്നുറങ്ങ്, നേരത്തെ കിടന്നുറങ്ങ്. സഹോദരിമാർക്ക് ഇന്നുള്ള പരാതി എന്താണെന്നറിയോ? കുട്ടികൾ മൊബൈലിന് അഡിക്റ്റായി പോയി, കുട്ടികൾ മൊബൈലിന് അഡിക്റ്റായി പോയി. അതിൽ രണ്ട് വശമുണ്ട്. ഒന്ന്, പരാതി പറയുന്നത് കുട്ടികളുടെ ഭാവി ഓർത്തുകൊണ്ടാണ്. ചില പെണ്ണുങ്ങൾ അങ്ങനല്ല, ഇപ്പൊ അമ്മക്ക് മൊബൈൽ കിട്ടാറില്ല, മക്കൾ കൊണ്ടുപോവാൻ, മക്കൾ കൊണ്ടുപോകുന്നു. മാതാക്കൾക്ക് ഇപ്പൊ മൊബൈൽ കിട്ടാതെയായി, അതുകൊണ്ട് തന്നെ അവർക്ക് പരാതിയാണ്. പാതിരാത്രികളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രികളിൽ നേരത്തെ കിടന്നുറങ്ങണം, വാതിലുകൾ നേരത്തെ വെക്കണം. സംഘാടകരോട് പറയാനുള്ളത്,
മഗരിബ് നമസ്കാരം കഴിഞ്ഞ് വാളു വെക്കണം. പണ്ടാണ് സഹോദരിമാര് സീരിയലിന് അഡിക്റ്റ് ആയിരുന്നത്, ഇപ്പൊ അവർക്ക് സീരിയലിന്റെ ആവശ്യമില്ല, അവരതൊക്കെ നിർത്തി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പോഴും ബോധം ഇല്ലാത്ത കുറെ പെണ്ണുങ്ങൾ മാത്രം സീരിയൽ കാണൂ, ബോധമുള്ള ഒന്നും ഇപ്പൊ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് മഗരിബ് കഴിഞ്ഞാൽ നമുക്ക് വയല് വെക്കണം. മഗരിബ് കഴിഞ്ഞ് വയല് വെച്ച് ഒരു അഞ്ച് ദിവസത്തെ വയലാണെങ്കിൽ ആ അഞ്ച് ദിവസം കച്ചവടം നേരിട്ട് നിങ്ങൾ കടപൂട്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ കേൾക്കാനും വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഹദീസ് കേൾക്കാനും ദീനിന്റെ മജ്‌ലിസിൽ പോയിരിക്കാനുള്ള അദമ്യമായ മോഹം കൊണ്ടാണ് നിങ്ങൾ നേരത്തെ കടയടയ്ക്കുന്നതെങ്കിൽ, ഷോപ്പ് പൂട്ടുന്നത് നേരത്തെ നിങ്ങൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ലാഭമേറിട്ടി തരും, അതൊരു സംശയമില്ല. അള്ളാഹു നിങ്ങൾക്ക് പകരം നല്ല ലാഭം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സമയം, ആ സമയത്തിൽ നമ്മുടെ രാത്രികളെ നമ്മുടെ പടച്ചവന് വേണ്ടി കുറഞ്ഞ സമയം നമ്മൾ കൊടുക്കും. നേരത്തെ കിടന്നുറങ്ങണം, എന്നിട്ട് നേരത്തെ എഴുന്നേക്കണം, എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം, രഹസ്യ സംഭാഷണം നടത്തണം പടച്ചവനുമായിട്ട്. അതൊരു സുഖമാണ്, അതൊരു ലഹരിയാണ്. അത് അനുഭവിച്ചവർക്ക്, അത് ആസ്വദിക്കുന്നവർക്ക് അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ സുബഹിക്ക് മുമ്പ്, ബാങ്കിനും മുക്കാ മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വൃത്തിയായി മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബിനോട് കാര്യങ്ങൾ പറയുന്നു. പടച്ചവനെ, ഞാൻ നേരം വെളുത്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണം. എന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകണം. എന്റെ ഇബാറത്തുകളെ സ്വീകരിക്കണം. എനിക്ക് ത്വാഅത്തിലുള്ള തൗഫീഖ് തരണം എന്ന് പറഞ്ഞ് പടച്ചവനോട് മുനാജാത്ത് നടത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നമ്മുടെ രാത്രിയെ നമുക്ക് എങ്ങനെ ധന്യമാക്കാം, അത് പടച്ചവനുമായിട്ടുള്ള മുനാജാത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ് രാത്രികളെ ധന്യമാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അലൈക്കും ബിഖിയാമിൽ ലൈലി, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണേ. എന്നാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? ഫൈന്നഹു തക്ഫീറുൽ ഖതായ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ അത് മതി. എന്നാ ജീവിതത്തിലെ പാപങ്ങൾ ചെയ്യാത്തവരാരാ? അറിഞ്ഞും അറിയാതെ രഹസ്യമായ പരസ്യമായ രാവിലെ പകലിലുമായി ഒറ്റയ്ക്കും കൂട്ടായി നിരവധി പാപങ്ങൾ നമ്മൾ ചെയ്തു പോയില്ലേ? ആ പാപങ്ങൾ അല്ലാഹു പൊറുട്ടു തരാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ്? അത് ഈ പറയുന്ന തഹജ്ജുദിന്റെ സമയമാണ്. അല്ലാഹുവിനു വേണ്ടി പാതിരാത്രി കഴിഞ്ഞ മൂന്നാം യാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തക്ഫീറുല്ലിൽ ഖതായ, നിന്റെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ്. ഇവിടെ മഹാന്മാരും മഹാന്മാരായത് എങ്ങനെയാണ് സഹോദരങ്ങളെ? വലിയ വലിയ മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ വലിയ മഹത്തുക്കളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. ഒരുപാട് മഹാന്മാരാൽ, ഒരുപാട് മഹാന്മാരാൽ, ആരിഫീങ്ങളാൽ, ഔലിയാക്കളാൽ ധന്യമായ മണ്ണാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് സൂഫിയാക്കൾ, ഒരുപാട് മഹാന്മാര് ഔലിയാക്കൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പാടുപെട്ട, പരിശുദ്ധമായ ദീനിനു വേണ്ടി എട്ടശ്രാന്ത പരിശ്രമം നടത്തിയ, പാതിരാത്രികളെ പകലുകളാക്കിക്കൊണ്ട് പരിശുദ്ധമായ ദീനീ പ്രഭാഷണങ്ങൾ നടത്തിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മൺമറഞ്ഞു പോയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. എങ്ങനെയാണ് അവർ ഈ നിലയിൽ എത്തിച്ചേർന്നതെന്നറിയോ? അതെല്ലാ ഖിയാമുല്ലൈലുകൊണ്ടാ. ഖിയാമുല്ലൈൽ ഇല്ലാതെ ഒരു മഹാനും മഹാനായിട്ടില്ല, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളും മഹാനായിട്ടില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കളും മഹബ്ബത്തിന്റെ മേൽ എത്തിച്ചേർന്നത് എന്തിന്റെ പേരിലാണ്? അവര് പാതിരാത്രികൾ അല്ലാഹുക്കു വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിലാണ്. നിന്റെ രോഗങ്ങൾക്കെല്ലാം ശമനമാണ് തഹജ്ജുദ് നമസ്കാരം അത്രേ.